വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ സന്ദർശനത്തിന് ശേഷം സംസാരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഗുജറാത്ത് മോർബി ഡാം ദുരന്തം ഓർത്തെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി താനും ഒരു ദുരന്തത്തെ നേരിടുകയും അടുത്തുനിന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു അദ്ദേഹം മോർബി ദുരന്തത്തെക്കുറിച്ചും പറഞ്ഞത് വയനാട് കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ ദുരന്തത്തെ ഞാനും അടുത്തറിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഗുജറാത്തിലെ മോർബിയിൽ ഡാം തകർന്ന് നിരവധി പേരാണ് മരിച്ചത് വലിയ മഴയാണ് ഡാം തകർത്തത് വെള്ളം ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തി നിരവധി ആളുകൾ മരിച്ചു വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും അടിഞ്ഞു രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാകും കുടുംബാംഗങ്ങൾ മണ്ണിനടിയിലായവരുടെ ദുഃഖം വലുതാണ് സർക്കാർ അവരോടൊപ്പമുണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ചെയ്യും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കളക്ടറേറ്റിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ദുരന്തത്തെക്കുറിച്ചും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും സംസ്ഥാന സർക്കാർ യോഗത്തിൽ അവലോകന റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു പ്രാഥമിക വിവരങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രി കൈമാറുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും പ്രാഥമിക സഹായവും ദീർഘകാല സഹായവും വയനാടിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു അതേസമയം ദുരന്തബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ഒൻപത് പേരെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു അതേസമയം വയനാടിന് വേണ്ട എല്ലാ സഹായവും പ്രധാനമന്ത്രി ചെയ്യുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയത് അതിനുശേഷം നേരെ ചൂരൽമലയിലേക്ക് പോയി ദുരിതബാധിത പ്രദേശങ്ങൾ കണ്ട ശേഷം അദ്ദേഹം ക്യാമ്പിലേക്ക് പോയി അവിടെയുള്ളവരെ കണ്ട ശേഷം അദ്ദേഹം ആശുപത്രിയിലേക്കായിരുന്നു പോയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിരവധി ആളുകളെ അദ്ദേഹം കണ്ടു നിങ്ങളൊറ്റയ്ക്കല്ല എല്ലാവരും കൂടെയുണ്ടെന്ന ഉറപ്പും അദ്ദേഹം മൂന്ന് മൂന്നരയോടുകൂടി അദ്ദേഹം ഡൽഹിക്ക് മടങ്ങിയത് കേന്ദ്രം ഒപ്പമുണ്ടെന്ന് തന്നെയാണ് പിണറായി വിജയനെ അദ്ദേഹം അറിയിച്ചു അതേസമയം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം